Hi, my dear students. Once again, welcome back to PK Talks. It's me, Muhammad Fazil. Channel subscribe cheyan orikkal koodi orappeduthunu. Biology paadabhagangalile avasaanathe paadabhagathe kurichittulla oru capsule information aanu ningalku ee oru short video ilude njan theranu uddeshikkunnathu. Jeevan pinnitta paathakal. Evolutionary biology aanu nammal ee paadathil charcha cheyyunnathu. ഈ ഭൂമുഖത്ത് എങ്ങനെ മനുഷ്യരുണ്ടായി, നാനാജാതി ജീവജാലങ്ങൾ എങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യം പണ്ട് കാലം മുതൽക്കേ ചോദ്യം ഉയർന്നിരുന്നു. ആദ്യമായി പരിണാമ ചിന്തകളെ ഒരു പരികൽപ്പന രൂപത്തിൽ അവതരിപ്പിച്ചത് 1924 രണ്ട് ശാസ്ത്രജ്ഞന്മാർ കൂടിയിട്ടാണ്. ഒപ്പാരിൻ ആൻഡ് ഹാൽഡേൻ തുടങ്ങിയ ശാസ്ത്രജ്ഞരാണ് ഈ പരിണാമ ചിന്തയുടെ ഉപജ്ഞാതാവ്. ഇതിനെ നമ്മൾ ഒപ്പാരിൻ ഹാൽഡേൻ ഹൈപ്പോത്തിസിസ്, ഒപ്പാരിൻ ഹാൽഡേൻ പരികൽപ്പന, ബിഗ് ബാങ് തിയറി, രാസസംശ്ലേഷണ സിദ്ധാന്തം, മഹാവിസ്ഫോടന സിദ്ധാന്തം, കെമിക്കൽ ഇവല്യൂഷണറി തിയറി, കെമിക്കൽ ഒറിജിൻ തിയറി എന്നുള്ള പേരിലൊക്കെ വിശേഷിപ്പിക്കുന്നു. എന്താണ് ഇവരുടെ സിദ്ധാന്തം? എന്താണ് ഇവരുടെ പരികൽപ്പന? പരികൽപ്പന എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറകളൊന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാകാം അങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നുള്ള ഒരു മുൻവിധിയെയാണ് നമ്മൾ പരികൽപ്പന ഹൈപ്പോത്തിസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു പക്ഷേ ശരിയായിരിക്കാം, അതല്ലെങ്കിൽ ശരിയല്ലാതിരിക്കാം. ഒപ്പാരിൻ ഹാൽഡേൻ പറഞ്ഞത്, അവർ പ്രിമിറ്റീവ് എർത്ത് വാസ് എ ഡാർക്ക് ഹീറ്റ് ആൻഡ് പ്ലാനറ്റ്. ആദിമ ഭൂമി ചുട്ടുപഴുത്ത് കിടന്നിരുന്നൊരു ഗ്രഹമായിരുന്നു. ആ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന മൂന്ന് വാതകങ്ങൾ, ഹൈഡ്രജൻ, അമോണിയ, മീഥേൻ തുടങ്ങിയ വാതകങ്ങൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുകയും പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുകയും ചെയ്തു. ഈ ഒരു റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള എനർജി ലഭിച്ചത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന്, അൾട്രാവൈലറ്റ് കിരണങ്ങളിൽ നിന്ന്, അതുപോലെ ഇടിമിന്നലിൽ നിന്ന്. ഈ മൂന്ന് ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കപ്പെട്ട ഊർജത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഹൈഡ്രജൻ, അമോണിയ, മീഥേൻ തുടങ്ങിയവ കൂടിച്ചേർന്ന് അമിനോ അമ്ലങ്ങൾ ഉണ്ടായി ചേർന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടായിരുന്ന നീരാവി തണുത്തുറഞ്ഞ് വർഷങ്ങൾ നീണ്ടുനിന്ന മഴയുണ്ടാകുകയും ആ മഴയുടെ പരിണിത ഫലമായി ജലാശയങ്ങൾ രൂപമെടുക്കുകയും ചെയ്തു. പുഴകൾ, കടലുകൾ, തടാകങ്ങൾ, കായലുകൾ, കുളങ്ങൾ ഇവയെല്ലാം രൂപമെടുക്കുകയും ആ രൂപമെടുത്ത ജലാശയങ്ങളിൽ വൻതോതിൽ അമിനോ ആസിഡുകൾ ലയിച്ചു ചേരുകയും ചെയ്തു. ഇങ്ങനെ ലയിച്ചു ചേരപ്പെട്ട അമിനോ ആസിഡുകൾക്ക് വീണ്ടും ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന ജൈവരാസ പരിണാമ പ്രക്രിയകൾ സംഭവിച്ചിട്ടാണ് ഭൂമിയിൽ ജീവന്റെ ആവിർഭാവം. ഇതാണ് ഒപ്പാരിൻ ഹാൽഡേൻ പരികൽപ്പന. യാന്ത്രിക ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത പരികൽപ്പനയായതുകൊണ്ട് സ്റ്റാൻലി മില്ലറും ഹെറോഡിയുടെയും കൃത്രിമമായ പരീക്ഷണശാലയിൽ അധിമ ഭൂമിയുടെ അതേ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും ഒപ്പാരിൻ ഹാൽഡേൻ പരികൽപ്പന വളരെ നന്നായി വിശദീകരിക്കുകയും ചെയ്തു. ഹൈഡ്രജൻ, അമോണിയ, മീഥേൻ തുടങ്ങിയവ ടാറിൽ വെച്ച് പരസ്പര പൂരകമായി കൂടിച്ചേർന്ന സമയത്ത് അതിലേക്ക് രണ്ട് ഇലക്ട്രോഡിലൂടെ കറണ്ട് കൂടി കടത്തി വിട്ടപ്പോൾ ഇവ കൂടിച്ചേർന്ന് അമിനോ ആസിഡുകൾ രൂപപ്പെട്ട് അതൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് ശേഖരിക്കപ്പെടുകയുണ്ടായി. സ്റ്റാൻലി മില്ലറിന്റെ പരീക്ഷണത്തിന് ശേഷം, മില്ലർ യൂറോ പരീക്ഷണത്തിന് ശേഷം ഒപ്പാരിൻ ഹാൽഡേൻ പരികൽപ്പന ശരിയാണെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ആരും ഒരുപോലെയല്ല, പലരും പല പല രൂപത്തിലാണ്. പക്ഷികളുണ്ട്, ഉരഗങ്ങളുണ്ട്, പ്രാണികളുണ്ട്, ഷഡ് പദങ്ങളുണ്ട്, നാൽക്കാലികളുണ്ട്, മത്സ്യങ്ങളുണ്ട്. നാനാജാതി ജീവജാലങ്ങൾ എങ്ങനെ ഭൂമിയിൽ ഉറവെടുത്തു? പരിണാമ ചിന്തകളെ സിദ്ധാന്ത രൂപത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ലാമാർക്കിന്റെ പരിണാമ സിദ്ധാന്തത്തെ നമ്മൾ പറയുന്നു സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രവേക്ഷണ സിദ്ധാന്തം, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതല്ലെങ്കിൽ ലാമാർക്കിസം. ലാമാർക്ക് പറഞ്ഞത് പരിണാമത്തിന് കാരണം അവയവങ്ങളുടെ ഉപയോഗവും നിരുപയോഗവുമാണെന്ന്. ഒരവയവം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയവത്തിന്റെ രൂപഘടനയിൽ മാറ്റം സംഭവിക്കും, അത് പരിണമിച്ച് പുതിയ ജീവിയായിട്ട് മാറും. ഒരു അവയവം നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അവയവം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമായി പോകുമെന്നുള്ള പരിണാമ ചിന്തയാണ് ലാമാർക്ക് പറഞ്ഞ ലാമാർക്കിസം. അദ്ദേഹം പറഞ്ഞു പാമ്പുകൾക്ക് പണ്ട് കാലുണ്ടായിരുന്നു, ഉപയോഗിക്കാതിരുന്ന സമയത്ത് കാലുകൾ നഷ്ടമായി പോയതാണ് എന്ന്. ഇന്ന് കാണുന്ന ജിറാഫുകൾ പണ്ട് ചെറിയ ആടുകളെ പോലെ നിലത്തുകൂടെ പുല്ലുകൾ തിന്നു നടന്നിരുന്ന ജീവികളായിരുന്നു.
പുല്ലിന്റെ അഭാവം അവയുടെ കഴുത്ത് നീളാൻ കാരണമായി. അങ്ങനെ കഴുത്ത് നീണ്ടു 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 അവസാനം അവ വലിയ കഴുത്തുള്ള ജിറാഫുകളായിട്ട് മാറിയതാണ്. മനുഷ്യന് പണ്ട് വാലുകൾ ഉണ്ടായിരുന്നു, ഉപയോഗമില്ലാത്തത് കൊണ്ട് വാല് നഷ്ടപ്പെട്ടു പോയതാണ് എന്നുള്ള പരിണാമ ചിന്തയാണ് ലാമാർക്ക് നമ്മൾക്ക് പകർന്നു തന്നത്. ശാസ്ത്രലോകത്തിൽ പരക്കെ ആശങ്ക പരത്തി ആ ഒരു ചിന്താഗതി. മറ്റു പലരും ചോദിച്ചു, ലാമാർക്ക് അങ്ങനെയാണെങ്കിൽ കാതുകുത്തപ്പെട്ട സ്ത്രീകൾക്ക് കാതുകുത്തിയ കുട്ടി ഉണ്ടാകട്ടെ, ചേലാകർമ്മം ചെയ്ത പുരുഷന്മാർക്ക് ചേലാകർമ്മം ചെയ്യപ്പെട്ട ആൺകുട്ടികൾ ഉണ്ടാകട്ടെ. ചോദ്യങ്ങൾക്ക് മുമ്പിൽ ലാമാർക്ക് പകച്ചുപോയി. ലാമാർക്ക് നേരിട്ട വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ ചോദ്യങ്ങൾ. കൂടുതൽ ശാസ്ത്രീയമായ പരിണാമ ചിന്താഗതി അവതരിപ്പിച്ചത് ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന കപ്പൽ യാത്രികനാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് പ്രകൃതി നിർധാരണ സിദ്ധാന്തം, നാച്ചുറൽ സെലക്ഷൻ തിയറി, ഡാർവിനിസം എന്ന് പറയുന്നു. അദ്ദേഹം തെക്കേ അമേരിക്കയിലൂടെ മാൾത്തൂസിയൻ ദ്വീപ് സമൂഹങ്ങളിലൂടെ ഗലാപഗോസ് ദ്വീപ് സമൂഹങ്ങളിലൂടെയൊക്കെ ഒരു കപ്പൽ യാത്ര നടത്തി. HMS ബീഗിൾ എന്നു പേരുള്ള കപ്പൽ യാത്ര നടത്തുമ്പോൾ ഒരുപാട് ജീവികളുടെ ജോഡികളെ, ഇണയെയും തുണയെയും പിടിച്ച് കപ്പലിലേക്ക് ഇടുകയും നിരീക്ഷണങ്ങളും അപഗ്രഥനങ്ങളും നിഗമനങ്ങളും നടത്തി. അദ്ദേഹം ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ ഡാർവിനിസം പ്രസിദ്ധീകരിച്ചു. ഈ യാത്രയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു ഗലാപഗോസ് ദ്വീപ് സമൂഹങ്ങൾ. പ്രകൃതിയുടെ സ്വാഭാവിക ഈറ്റില്ലം, നാച്ചുറൽസ് റൈറ്റ്ഫുൾ ക്രാഡിൽ എന്ന് ഗലാപഗോസ് ദ്വീപ് സമൂഹങ്ങളെ ഡാർവിൻ വിശേഷിപ്പിച്ചു. ഒരു ജീവിയുടെ തന്നെ പലതരം വകഭേദങ്ങൾ അവിടെ കണ്ടത് കൊണ്ടാണ് ഡാർവിൻ അങ്ങനെ ആ ദ്വീപിനെ വിശേഷിപ്പിച്ചത്. കുരുവികൾ, 15 ദ്വീപുകളിൽ 13 തരം കുരുവികൾ, ഫിഞ്ചസ്, കൂടുകൂട്ടുന്നതും ശബ്ദം പുറപ്പെടുവിക്കുന്നതും ഒരുപോലെ തന്നെ, പക്ഷേ കൊക്കിന്റെ ഷേപ്പിൽ, കൊക്കിന്റെ ആകൃതിയിൽ ഓരോ കുരുവികളും വ്യത്യാസം കാണിച്ചു. ഗാലപഗോസ് ടോർട്ടോയ്സ് അല്ലെങ്കിൽ ഡാർവിൻ ടോർട്ടോയ്സ്. ആമകളുടെ 15 സബ്സ്പീഷീസ് ആണ് ഗലാപഗോസ് ദ്വീപിൽ ഡാർവിൻ നിരീക്ഷിച്ചത്. ഇഗ്വാനകളുടെ, വിവിധ തരത്തിലുള്ള ഇഗ്വാനകളെ ഗലാപഗോസ് ദ്വീപിൽ ഡാർവിൻ കണ്ടെത്തി. ഇതുകൊണ്ടാണ് ഡാർവിൻ ഗലാപഗോസ് ദ്വീപിൽ വെച്ച് പുതിയ പുതിയ പരിണാമ ചിന്തകൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഡാർവിന്റെ പ്രകൃതി നിർധാരണ സിദ്ധാന്തത്തിൽ പറയുന്നത്, 1 അമിതോൽപാദനം, 2 പരിമിതമായ വിഭവങ്ങൾ, 3 നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം, 4 വ്യതിയാനങ്ങൾ, 5 അനുകൂല വ്യതിയാനങ്ങൾ പരിണമിച്ച് പുതിയ ജീവവർഗങ്ങളാകുന്നു, പ്രതികൂല വ്യതിയാനങ്ങളുള്ള ജീവജാലങ്ങൾ നശിച്ചു പോകുന്നു. പലക്കെ ശാസ്ത്രലോകത്തിന്റെ കയ്യടി നേടി ഈ ഒരു ചിന്താഗതി. പക്ഷെ ചോദ്യമുയർന്നു, ഡാർവിൻ എങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു? What is the reason behind it, the formation of the variations? ഡാർവിൻ ഉത്തരം മുട്ടി. ഡാർവിന്റെ പരിണാമ ചിന്തയെ ജനിതക ശാസ്ത്രത്തിന്റെ സഹായത്താൽ വിശദീകരിക്കുന്ന നവ ഡാർവിനിസം, നിയോ ഡാർവിനിസം വീണ്ടും രംഗപ്രവേശനം നടത്തി. മ്യൂട്ടേഷൻ, ഉൽപരിവർത്തനമാണ് വ്യതിയാനത്തിന് കാരണമെന്നുള്ള ചിന്താഗതി ഹ്യൂഗോ ഡി വ്രീസ് പുറപ്പെടുവിച്ചു. മ്യൂട്ടേഷൻ, ഉൽപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ ജനിതകപരമായി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ജീൻ ഘടനയിലോ ക്രോമസോം സംഖ്യയിലോ സംഭവിക്കുന്ന ആകസ്മികമായ മാറ്റങ്ങൾക്കാണ് നമ്മൾ ഉൽപരിവർത്തനങ്ങൾ, മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ വൻകര വിസ്ഥാപനം, ഒറ്റപ്പെടലുകളൊക്കെയാണ് വ്യതിയാനങ്ങൾക്ക് കാരണമെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചെടുത്തു. പരിണാമ ശാസ്ത്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ പൊതുവെ പറയുന്നൊരു അഭിപ്രായമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പൊതുപൂർവികനാണ്. പരിണാമത്തിന്റെ തെളിവുകളായി അവർ ഉദ്ധരിക്കുന്ന പല കാരണങ്ങളിൽപ്പെട്ട ചില കാരണങ്ങളാണ്. 1. ഫോസിൽ പഠനങ്ങൾ. ഫോസിലുകൾ, എന്താണ് ഫോസിലുകൾ? ആദിമ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ജീവികളുടെ അടയാളങ്ങളും അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ. ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പലിയന്റോളജി. ശാസ്ത്രജ്ഞരെ നമ്മൾ പലിയന്റോളജിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഭൂവൽക്കത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അസ്ഥികൂടങ്ങളിലൊക്കെ വലിയ സമാനതകളുണ്ട്. അപ്പോൾ പല ജീവികളുടെയും അസ്ഥികളിലുള്ള സമാനതകൾ വെച്ച് പറഞ്ഞു, എല്ലാവരും ഒരു പൊതുപൂർവികനിൽ നിന്നും പരിണമിച്ചു വന്നതാണ് എന്ന്. അതുപോലെ അവയവങ്ങളുടെ താരതമ്യ പഠനം. ഹോമോലോഗസ് ഓർഗനുമുണ്ട്, അനലോഗസ് ഓർഗനുമുണ്ട്. ബാഹ്യമായിട്ടുള്ള ധർമ്മം ഒരുപോലെ, പക്ഷേ ഘടനയിൽ വ്യത്യാസമുള്ള അവയവങ്ങൾ. മനുഷ്യന്റെ മുൻകൈ, തിമിംഗലത്തിന്റെ തുഴ, മുതലയുടെ മുൻകാൽ, ഇവയുടെ ഒക്കെ ആന്തരിക ഘടന ഒരുപോലെയാണ്, പക്ഷേ അവ ചെയ്യുന്ന ജോലി വ്യത്യസ്തമാണ്. ബാഹ്യഘടന ഒരുപോലെ, പക്ഷേ വ്യത്യസ്ത ജോലികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അവയവങ്ങളുമുണ്ട്. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കാരണം പരിണാമമാണ് എന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. മനുഷ്യന്റെ പരിണാമം. മനുഷ്യനും ആൾക്കുരങ്ങളും ഉൾപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അതിനെ ഹൊമിനോയിഡിയെ എന്നാണ് നമ്മൾ പറയുന്നത്. ആന്ത്രപ്പോയിഡിയയിൽ നിന്ന് സർക്കോപിത്തക്കോയുടെ ഹൊമിനോയിഡിയെന്ന് 2 വിഭാഗമുണ്ട്.
വിവിധ ഘട്ടങ്ങളിൽ കൂടിയാണ് മനുഷ്യന്റെ പരിണാമം നടന്നത്. ഡ്രയോപിത്തേക്കസ്, ആർഡിപിത്തേക്കസ്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലിസ്, അവസാനം നമ്മൾ ആധുനിക മനുഷ്യൻ ഹോമോ സാപ്പിയൻസ്. മസ്തിഷ്കത്തിന്റെ വികാസം, വസ്ത്രങ്ങളുടെ ഉപയോഗം, വിവിധ സംസ്കാരങ്ങളുടെ സംഭാവനകൾ, സിന്ധു നദീതട സംസ്കാരം, മോഹൻജോദാരോ, ഹരപ്പൻ സംസ്കാരങ്ങൾ, വിവിധ സിവിലൈസേഷനാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള മോഡേൺ മാനെ വാർത്തെടുത്തിട്ടുള്ളത്. ഇരുകാൽ നടത്തത്തിലേക്ക് പരിണാമമാണ് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നമ്മൾ നടത്താൻ തുടങ്ങി, ആയുധങ്ങൾ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു, തീ കണ്ടുപിടിച്ചു, കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം എല്ലാം മനുഷ്യ പരിണാമത്തിൽ ചെലുത്തിയ നിർണായകരമായിട്ടുള്ള വളർച്ചയാണ്, ഉയർച്ചയാണ്. ഈ പരിണാമങ്ങളും പരിണാമങ്ങളാൽ നമുക്ക് ലഭിച്ച സവിശേഷതകളുമെല്ലാം മനുഷ്യകുലത്തിന്റെ ഉൽപ്പത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ എല്ലാ ജീവജാലങ്ങളുടെയും സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പ് ഈ പ്രകൃതിയിൽ സാധ്യമാകൂ. പരിണാമശാസ്ത്രം നമുക്ക് പകർന്നു തന്ന അറിവുകൾ ഒരുപാടാണ്. ഈ അറിവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ബയോളജി പരീക്ഷയിൽ പരിണാമത്തെക്കുറിച്ചിട്ട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മികച്ച രീതിയിൽ ഉത്തരം എഴുതിയിട്ട് A+ വിജയം കരസ്ഥമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായിട്ടുള്ള കൊഞ്ഞു മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വെരി സക്സസ്. സ്റ്റേ ബ്ലെസ്ഡ്. ഓൾ ദി ബെസ്റ്റ്.